വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. എന്റെ മനക്കിലേക്ക് സ്വാഗതം. നിനക്ക് രണ്ട് തവണ വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല. റിലീസ് ചെയ്ത് 10-ാം ദിനം 50 കോടി ക്ലബിലെത്തി മമ്മൂട്ടി ചിത്രം ഭ്രമയുഗം. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഭ്രമയുഗം 15 ഫെബ്രുവരിയാണ് റിലീസ് ചെയ്തത്. ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊരുങ്ങിയ പരീക്ഷണ ചിത്രം ഇത്ര വലിയ കളക്ഷൻ നേടിയത് ആരാധകർക്കിടയിൽ ചർച്ചയായിട്ടുണ്ട്. ചിത്രത്തിൻ്റെ നേട്ടത്തിനൊപ്പം മമ്മൂട്ടിയും മലയാളത്തിൽ പുതിയൊരു റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ്. തുടർച്ചയായ 3 വർഷം 50 കോടി കളക്ഷൻ നേടിയ ആദ്യ മലയാള നടൻ എന്ന റെക്കോർഡാണ് മമ്മൂട്ടി സ്വന്തം പേരിൽ ചേർത്തത്. 2023 റിലീസ് ചെയ്ത കണ്ണൂർ സ്ക്വാഡും 2022 റിലീസ് ചെയ്ത ഭീഷ്മപർവവും 50 കോടി ക്ലബിലെത്തിയിരുന്നു. ഒപ്പം ഇന്ത്യൻ സിനിമയിൽ തന്നെ 50 കോടി നേടിയ ആദ്യ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം എന്ന അപൂർവത കൂടി ഭ്രമയുഗത്തിനുണ്ട്. മമ്മൂട്ടിയുടെ പ്രകടനം വലിയ രീതിയിൽ നിരൂപക പ്രശംസയും നേടിയിരുന്നു. രാഹുലിൻ്റെ സംവിധാനത്തിനൊപ്പം TD രാമകൃഷ്ണൻ്റെ സംഭാഷണങ്ങളും ശ്രദ്ധേയമായി. അർജുൻ, അശോകൻ, സിദ്ധാർത്ഥ ഭരതൻ എന്നിവരുടെ പ്രകടനവും പ്രേക്ഷക ശ്രദ്ധയാകർഷിച്ചിരുന്നു.